अभी टर्म അമ്മയും മോനും മോൻ്റെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. അവർക്ക് 5 സെൻറ് സ്ഥലമുണ്ട്, പക്ഷേ വീട് ഇടിഞ്ഞു പൊളിഞ്ഞതായിരുന്നു. ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു. നാളെ ഇത്രയും വൈകിയെങ്കിൽ അന്ന് ഞാൻ കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്. അപ്പം സന്തോഷമുണ്ട്, ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ ഒരു പുതിയ അധ്യായവും കൂടെ ഈ നാട്ടിൽ കുറിക്കാൻ സാധിച്ചതിൽ. കാരണം കുറച്ച് ദിവസം മുമ്പാണ് ഈ നാട്ടിൽ പാമ്പ് കടിയേറ്റ് കിഡ്നിക്ക് തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് ഇതേ നാട്ടിൽ തന്നെ അല്പം അകലെ ഇവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലൊരു വീട് പണി ചാവി കൈമാറിയതാണ്. ഈ നാട്ടിലെ രണ്ടാമത്തെ വീടാണ്. ഹലോ, നമസ്കാരം. ഈ വീട്ടുകാരേക്കാളും സന്തോഷവാനാണ് ഞാൻ. ഇന്ന് ഭദ്രനോട് പറഞ്ഞിരുന്നു, ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന്, മക്കൾ മാത്രമുള്ള അമ്മമാരുടെ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അന്ന് ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാപനമായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ ബ്രദറും ബ്രദറിൻ്റെ സഹധർമ്മണി മാഡവും NH-ന് ബിരിയാണി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ഫിലോകാലിയ ഫൗണ്ടേഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു രൂപ പോലും കയ്യിലില്ലാത്ത സമയത്താണ് അന്ന് ഈ വാക്ക് എന്നോട് പറഞ്ഞത്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന്. ഒരു പക്ഷേ ഫിലോകാലിയ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ വാഗ്ദാനം തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഇതിലുള്ള തലച്ചാക്കാൻ ഒരിടമില്ലാത്ത ആളുകളെ, കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സ്വന്തമായി ഒരു വീട്, വീടെന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാൻ ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ, ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നും ഈ കേരളത്തിനകത്ത്, ഈ മണ്ഡലത്തിനകത്ത് മാത്രമല്ല കേരളത്തിനകത്ത് പടർന്ന് പന്തലിച്ച് ഒരു മത പ്രസ്ഥാനമായി വളരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നല്ല ദൈവമേ, ഈ കുടുംബത്തിന് ഇന്ന് തറക്കല്ലിടുന്ന ഈ ഭവനം ഉദ്ദേശിച്ചതിലും ഭംഗിയായി ഉദ്ദേശിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കാനുള്ള സാമ്പത്തികവും ആൾബലവുമായി ജ്ഞാനവുമായി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ
സഹായവും അങ്ങ് നൽകണമേ.